നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയ രായിരനെല്ലൂർ മല. പറയിപ്പെട്ട പന്തിരുകുലത്തെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവുമോ? പറയിപ്പെട്ട പന്തിരുകുലത്തെപ്പറ്റി പറയുമ്പോൾ ആദ്യം നമുക്കെല്ലാം ഓർമ്മ വരുന്ന ഒരു ചിത്രമുണ്ട്. അതെ, താടിയും മുടിയും നീട്ടി വളർത്തി ഒരു ബാണവുമായി വലിയ പാറക്കല്ലുരുട്ടി നിൽക്കുന്ന നാറാണത്ത് ഭ്രാന്തൻ എന്ന ആ വലിയ മനുഷ്യൻ്റെ ചിത്രം. അദ്ദേഹവുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരിടമാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്തുള്ള രായിരനെല്ലൂർ മല. നാറാണത്ത് ഭ്രാന്തൻ്റെ ദിനചര്യകളിൽ ഒന്നായിരുന്നല്ലോ മലമുകളിലേക്ക് വലിയ പാറക്കല്ലുരുട്ടി കയറ്റുന്നതും അത് അവിടെ നിന്ന് താഴത്തേക്ക് ഉരുട്ടിയിട്ട് കൈ പൊട്ടിച്ചിരിക്കുന്നതും. എന്താല്ലേ ഒരു ഭ്രാന്ത്! എന്നാലേ അങ്ങനെ ചിന്തിക്കുന്ന നമുക്കാണ് ഭ്രാന്ത് കേട്ടോ. ഈ പ്രവൃത്തിയിലൂടെ അദ്ദേഹം വളരെ വലിയൊരു തത്വമാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്താണോ എന്ത് കാര്യവും നേടാൻ വളരെ പ്രയാസവും അത് നഷ്ടപ്പെടാൻ വളരെ കുറച്ച് സമയവും മതി എന്ന ജീവിതതത്വം. നാറാണത്ത് ഭ്രാന്തൻ കല്ലുരുട്ടി കയറ്റിയിരുന്ന മലയാണ് ഈ രായിരനെല്ലൂർ മല. അദ്ദേഹം ഇവിടെ അടുത്തുള്ള തിരുവേഗപ്പുഴയിലെ അഴകപ്പുറയിലെത്ത് വേദപഠനത്തിനായി എത്തിയതാണെന്നാണ് പറയപ്പെടുന്നത്. വിചിത്ര സ്വഭാവിയായ നാറാണത്ത് ഭ്രാന്തൻ ഈ രായിരനെല്ലൂർ മലയിലേക്ക് എന്നും കല്ലുരുട്ടി കയറ്റുക പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം കല്ലുരുട്ടി മുകളിലെത്തിയപ്പോഴാണ് അവിടെയുള്ള ആലിം കൊമ്പിൽ ഊഞ്ഞാലാഴുന്ന ദേവിയുടെ ദർശനം കിട്ടിയത്. അവിടെ വച്ച് അദ്ദേഹം കായികനികൾ നിവേദിച്ചു. അതിൽ സംപ്രീതയായ ദേവി ഭ്രാന്തനെ അനുഗ്രഹിച്ച് ഭൂമിയുടെ അടിയിലേക്ക് അന്തർദാനം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ സ്ഥലത്ത് ഇന്നൊരു ക്ഷേത്രമുണ്ട്, രായിരനെല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ കാണുന്ന കാൽപ്പാടുകൾ പോലെയുള്ള നീരുറവുകൾ ദേവിയുടെ കാൽപ്പാടുകളാണെന്നാണ് വിശ്വാസം കേട്ടോ. ഇതിൽ ഒരു നീരുറവയിലെ ജലമാണ് ഇവിടെ തീർത്ഥമായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ തുലാമാസം 1-ാം തീയതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. അന്നാണത്രേ ഭ്രാന്തന് ദേവി ദർശനം നൽകിയ ദിവസം. അതിനാൽ തന്നെ അന്ന് ഈ മല കയറി ദേവിയെ തൊഴാൻ ധാരാളം ഭക്തജനങ്ങൾ എത്തും കേട്ടോ. സാധാരണ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 8 വരെയാണ് ക്ഷേത്രം തുറക്കുക. വൈകിട്ട് 5 വരെ മല കയറാം. 5-ന് ശേഷം മല കയറാൻ അനുവാദമില്ല. ക്ഷേത്രം എന്നതിനപ്പുറം നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിമയും മലമുകളിലെ സൗന്ദര്യവും എല്ലാമായിട്ട് വളരെ നല്ലൊരിടമാണ് കേട്ടോ ഈ സ്ഥലം. ഇവിടെ നിന്ന് താഴേക്കുള്ള കാഴ്ച വളരെ നല്ലൊരു അനുഭവം തന്നെയാണ്. മലമുകളിലെ 18-അടി ഉയരത്തിൽ നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു പ്രതിമ ഉണ്ട്. പുത്തൻവീട്ടിൽ സുരേന്ദ്രകൃഷ്ണൻ എന്ന ശില്പി 1995 നിർമ്മിച്ചതാണ് ഈ പ്രതിമ. പ്രകൃതിയും പ്രതിമയും ചേർന്ന് ഒരുക്കിയിരിക്കുന്ന ഒരു അഭൗമ സൗന്ദര്യം തന്നെയാണ് ഇവിടെ സഞ്ചാരികൾക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ. ഒരു 200 ലൈക്കെങ്കിലും ആക്കി തരണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.